ഹായ്, നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ടെന്നിൻ്റെ അപ്ലിക്കബിലിറ്റിയും പ്രോപ്പർട്ടി പ്ലാന്റിൻ്റെ എക്യുപ്മെൻറ്റിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എലിമെൻ്റ് ഓഫ് കോസ്റ്റ് നോക്കാം. ഒരു പി പിയുടെ കോസ്റ്റിൽ എന്തെല്ലാം ഐറ്റംസ് വരും എന്ന് പരിശോധിക്കാം. ഒരു പി പിയുടെ കോസ്റ്റിൽ മൂന്ന് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഒന്ന്, അതിൻ്റെ പർച്ചേസ് പ്രൈസ് ഇൻക്ലൂഡിങ് ഓൾ നോൺ റീഫണ്ടബിൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. ഗവൺമെൻറ് നമുക്ക് സബ്സീക്വൻ്റ്ലി റീഫണ്ട് ചെയ്ത് തരുന്ന ഡ്യൂട്ടികളല്ലാത്ത എല്ലാ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസും കോസ്റ്റിൻ്റെ ഭാഗമാണ്. എന്തെങ്കിലും ട്രേഡ് ഡിസ്കൗണ്ട്സോ റിബേറ്റ്സോ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. കോസ്റ്റിൽ വരുന്ന രണ്ടാമത്തെ ഐറ്റം ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റാണ്. ദാറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകർഡ് ടു ബ്രിങ്ങിങ് ദ അസറ്റ് ടു ദ പ്രസൻറ്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ നെസസറി ഫോർ ഇറ്റ് ടു ബി കേപ്പബിൾ ഓഫ് ഓപ്പറേറ്റിംഗ് ഇൻ ദ മാനർ ആസ് ഇൻറ്റൻഡ് ബൈ ദ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ആസറ്റ് ഏത് രൂപത്തിലാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടി വരുന്ന എല്ലാ എക്സ്പെൻഡിച്ചറും അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി വരുന്ന എല്ലാ എക്സ്പെൻഡിച്ചറും നമ്മുടെ കോസ്റ്റിൻ്റെ ഭാഗമാണ്. കോസ്റ്റിൽ വരുന്ന മൂന്നാമത്തെ ഐറ്റം ഒരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് ആണ്. അതായത് നമ്മൾ ഈ അസറ്റ് ഉപയോഗിച്ച് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഈ അസറ്റ് അവിടെ നിന്ന് ഡിസ്മാൻഡിൽ ചെയ്ത് റിമൂവ് ചെയ്ത് ആ സൈറ്റ് പഴയ കണ്ടീഷനിലേക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി വരുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഒബ്ലിഗേഷൻസ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി വരുന്ന ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു എസ്റ്റിമേറ്റ്. അത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 29 പ്രൊവിഷൻ കണ്ടിൻജൻ്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിൻജൻ്റ് അസറ്റ് എന്ന് പറയുന്ന ആ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 29 പ്രകാരം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. ആ എമൗണ്ടും കോസ്റ്റിൻ്റെ ഭാഗമാണ്.